ദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബാർക്കോഴ കേസിലെ വിധി കേരള രാഷ്ട്രീയത്തിലും നിർണായകമാകുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിക്കെതിരായ കേസായതിനാൽ സർക്കാർ ആശങ്കയോടെയാണ് കോടതി വിധിയെ ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷമാകട്ടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ആയുധം കിട്ടുമോ എന്ന ആകാംക്ഷയിലും ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബാർക്കോഴ കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള വിധി രാഷ്ട്രീയ കേരളത്തിന്റെയും കൂട്ടുന്നു രണ്ട് സാധ്യതകളെയും മുന്നിൽ കണ്ടുള്ള കണക്കുകൂട്ടിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കെ എം മാണിക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ കോടതിയിലും അഗ്നിശുദ്ധി വരുത്തിയെന്ന് കെ എം മാണിക്ക് അവകാശപ്പെടാൻ അവസരമുണ്ടാകും അതായത് തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കാൻ ലഭിച്ച സുവർണ അവസരം എന്നാൽ അപ്പോഴും കൂടുതൽ നിയമ പോരാട്ടത്തിനുള്ള സാധ്യത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കാണുന്നുണ്ട് അതേസമയം കോടതിയിൽ നടന്ന വാദവും കോടതി നടത്തിയ നിരീക്ഷണവും കേട്ട് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള വിധിയുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ സർക്കാരിനെതിരായ വലിയ പ്രചരണമായി ഇതിനെ മാറ്റാമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു ഇതിന് ഇടതുമുന്നണിയും ബി ജെ പിയും മത്സരിക്കുമെന്നും ഉറപ്പാണ് കെ എം മാണിയുടെ രാജി നേരത്തെ തന്നെ ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഇത് ശക്തമാക്കും എന്നാൽ ഇതിന് പ്രതിരോധിക്കാനും കേരള കോൺഗ്രസ് പാർട്ടി വഴി കണ്ടിട്ടുണ്ട് പാമോലിൻ കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കാത്ത ചൂണ്ടിക്കാട്ടിയാകും കേരള കോൺഗ്രസിന്റെ പ്രതിരോധം റിപ്പോർട്ടർ തിരുവനന്തപുരം